ജനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയ വിജയം നേടി ജനീഷ് കുമാർ, എന്താണ് പ്രതികരണം? തീർച്ചയായും കഴിഞ്ഞ 16 മാസക്കാലം കോന്നിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹായത്താൽ നടത്തിയിട്ടുള്ള നിരവധി വികസന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. ജനങ്ങളോട് ഈ കോന്നിയിലെ എല്ലാ ജനങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. കൂടുതൽ കരുത്തോടെ ഈ നാട് അർപ്പിച്ച വിശ്വാസം കൂടുതൽ സത്യസന്ധമായി തുടർന്ന് ദിവസങ്ങളിൽ നിർവഹിക്കും. അവിടെ റോബിൻ പീറ്ററിനെ തന്നെ കൊണ്ടുവരുമ്പോൾ ആ മണ്ഡലത്തിന്റെ മത്സര ചിത്രം തന്നെ മാറുകയായിരുന്നു. അതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറി. എപ്പോഴെങ്കിലും ചങ്കിടിപ്പ് തോന്നിയിരുന്നോ? ഒരിക്കലുമില്ല. കഴിഞ്ഞ തവണ 30,000 സംതിങ് വോട്ടിന്റെ ലീഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് മറികടക്കുന്ന ലീഡിലേക്കാണ് ഇപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അടൂർ പ്രകാശ് ഉയർത്തിയ അദ്ദേഹത്തിന്റെ ദാർഷ്ട്യത്തിന് കൂടിയുള്ള തിരിച്ചടിയാണ് ഈ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഒരിക്കലും വലിയ ഭൂരിപക്ഷം ജയിക്കും എന്ന ശുഭാപ്തി വിശ്വാസം എല്ലാ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. മുന്നണി സെഞ്ചുറി അടിക്കുകയാണ്, അതിനെപ്പറ്റി വ്യക്തമായില്ല. മുന്നണി സെഞ്ചുറി അടിക്കുകയാണ്, 99 സീറ്റിലാണ്. തീർച്ചയായും കേരളം ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ നാട്ടിലെ സാധാരണപ്പെട്ടവർ ആ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു ഭരണകൂടം പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ 5 വർഷം ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച കേരളത്തിലെ സഹാവ് പിണറായി വിജയൻ ഗവൺമെന്റിന് ഈ നാട് നൽകിയിരിക്കുന്ന അംഗീകാരമാണ്. ആ അംഗീകാരം കൂടുതൽ തെളിമയാർന്ന ഇനിയുള്ള ദിവസങ്ങളിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമായിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് AKG സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന് മനസ്സിലാകുന്നു. തിരുവനന്തപുരം തിരിച്ചു പിടിച്ച ആന്റണി രാജുവിന് കോടിയേരി ബാലകൃഷ്ണൻ മധുരം നൽകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. AKS സെൻട്രലിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ LDFന്റെ ഒരു യോഗം, ഒരു അനൌദ്യോഗിക യോഗം അത്തരത്തിൽ കൂടുന്നുണ്ടാവാം. നമുക്കൊപ്പം ഇപ്പോൾ എം വിജിൻ ഉണ്ട്, കല്യാശ്ശേരിയിൽ വലിയ വിജയം നേടിയ എം വിജിൻ. വിജിൻ, എന്താണ് പ്രതികരണം? കഴിഞ്ഞ 5 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിനുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം താങ്ങും താണലുമായി ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനവർ നൽകിയിട്ടുള്ള സമ്മാനമാണ് 100-ലധികം സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ കല്യാശ്ശേരി മണ്ഡലത്തിൽ 44,393 വോട്ടാണ് എന്റെ ഭൂരിപക്ഷം. തീർച്ചയായും അത് ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ MLA സഖാവ് TV രാജേഷ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ വോട്ടാണ്, ജനങ്ങളുടെ സമ്മാനമാണ്. 93,387 നമ്മോടൊപ്പം ശ്രീ AS സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ പ്രവർത്തകനുമായ സജീവൻ. സജീവൻ, ഇന്നലെ വരെ സംസാരിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് വിജയം പോയിരുന്നു. താങ്കൾ എപ്പോഴും LDFന്റെ വിജയം മാത്രത്തിൽ ഉണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നുവെങ്കിലും ഇത്ര വലിയൊരു വിജയത്തിലേക്ക്, ഒരു സെഞ്ചുറിയിലേക്ക് സീറ്റ് നില എത്തുമെന്ന് പ്രതീക്ഷയൊന്നും ഒരുപക്ഷെ LDF കേന്ദ്രങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൂർണ്ണമായും എല്ലാവരും പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് വിജയം പോയതിന്റെ കാരണമായി പെട്ടെന്ന് വിലയിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?